അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ വൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാൻ പൊന്നമ്പിളി കണ്ട് നമ്മളിതാ റമളാനിലേക്ക് കടന്നിരിക്കുകയാണ്. പരിശുദ്ധമായ ഷഅബാൻ 29 പൂർത്തിയാക്കി നമ്മൾ നിലാവ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റമളാനിൻ്റെ ആദ്യത്തെ രാവിലേക്ക് കടന്നിരിക്കുകയാണ്. ചില ആളുകൾ വളരെ ലാഘവത്തോടെ വലിയ സ്റ്റാറ്റസായി പറയും, ഞാനൊക്കെ ഇന്ന് നോമ്പ് പിടിച്ചത് അത്താഴം കഴിക്കാതെയാണ്, ഞാൻ കിടന്നൊരു ഒറ്റ ഉറക്കം, ഞാൻ സുബഹിക്കാണ് എഴുന്നേറ്റത് എന്ന് പല ആളുകളും ഭയങ്കര അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. സത്യത്തിൽ അതൊരു അപമാനമാണ്. അത്താഴം കഴിക്കാതെയല്ല നോമ്പ് പിടിക്കേണ്ടത്, അത്താഴം കഴിച്ചിട്ടാണ്. അത്താഴം കഴിച്ചിട്ട് നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യനും അത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കുന്ന മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അത്താഴ സമയത്തുള്ള ചില സുന്നത്തുകൾ, ആ സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറയുമെന്നാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാൻ ഈ അത്താഴ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്താഴ സമയത്ത് ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏതാണ് ആ പ്രതിഫലം? ഇടയത്താഴം അല്ലെങ്കിൽ അത്താഴം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധമായ റമളാൻ, അൽഹംദുലില്ലാ, നമ്മളൊക്കെ ദുആ ചെയ്ത് കാത്തിരുന്ന് കിട്ടിയ നിധിയാണ് റമളാൻ. റമളാനിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ നമ്മുടെ തറാവീഹ് നമസ്കാരം, എല്ലാത്തിൻ്റെയും ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനിരിക്കുന്നു. നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അത്താഴം കഴിക്കുക, ഇടയത്താഴം കഴിക്കുക എന്നുള്ളത്. ചില നാടുകളിൽ അത്താഴം കഴിക്കുക, ചില നാടുകളിൽ ഇടയത്താഴം കഴിക്കുക, അങ്ങനെ പല വാക്കുകളൊക്കെ പറയാറുണ്ട്. എന്തു തന്നെയാണെങ്കിലും ആ സുബഹിക്ക് മുമ്പുള്ള സമയത്ത് എഴുന്നേറ്റ് നമ്മൾ കഴിക്കുന്ന ആ ചെറിയ ഭക്ഷണം, അതിനാണ് അത്താഴം എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വിശുദ്ധമായ ഖുർആനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസും നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ ഈ ഇടയത്താഴം കഴിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെ പറ്റിയാണ് ഒരുപാട് കാര്യങ്ങൾ. വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന്. അതായത് സ്വർഗ അവകാശികളുടെ അടയാളങ്ങൾ പറയുന്ന സ്ഥലത്ത് കാണാം, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അതായത് ഒരു കൂട്ടം ആളുകൾ അവർ അത്താഴ സമയത്ത്, സുഹൂർ അതായത് അത്താഴ സമയത്ത് എഴുന്നേറ്റിട്ട് അവർ ഇസ്തിഗ്ഫാർ പറയുന്നവരാണ്. അങ്ങനെ ഇസ്തിഗ്ഫാർ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അത്താഴ സമയത്ത് എഴുന്നേക്കണം, അതായത് സുബഹിക്ക് മുമ്പുള്ള സമയത്ത് എഴുന്നേക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തസാലു ഉമ്മത്തി ബിഖൈരി മാ അജ്ജലുൽ ഇഫ്താറ വ അഖർ സുഹൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. എന്താ നബി തങ്ങൾ പറയുന്നത്? എൻ്റെ ഉമ്മത്ത് ഖൈറിലായിക്കൊണ്ടേയിരിക്കും. അവരുടെ സ്വഭാവം എന്താണ്? അവർ അത്താഴം കഴിക്കൽ വൈകിപ്പിക്കുന്നവരും നോമ്പ് തുറക്കൽ വേഗത്തിലാക്കുന്നവരുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത്താഴ സമയത്ത് നമ്മൾ എഴുന്നേക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട, ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കൂട്ടം നല്ല കാര്യങ്ങളെ പറ്റിയാണ്. അത്താഴത്തിനൊരു മനുഷ്യൻ എഴുന്നേക്കണം. ഇപ്പോൾ നമ്മൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് നോമ്പെല്ലാം തുറന്ന് പിന്നെ ഇശാ നമസ്കാരത്തിന് വരുന്നു, അതുപോലെ തറാവീഹ് കഴിഞ്ഞു നമ്മൾ വിത്രും നമസ്കരിച്ചിട്ടാണ് സാധാരണ ഇപ്പോൾ പള്ളികളിലും വീടുകളിലൊക്കെ നിസ്കരിക്കുന്നു. ഉമ്മമാരും ഉപ്പമാരൊക്കെ എന്താ ചെയ്യാറ്? വിത്രും കൂടി നിസ്കരിക്കും. ആ സമയത്ത് വിത്രും കൂടി നിസ്കരിച്ച് വീട്ടിലേക്ക് ചെന്ന് ഉപ്പമാര് വീട്ടിലേക്ക് ചെന്ന് ഉമ്മമാര് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് എന്താ നമ്മൾ അല്പം സമയം കിടന്നുറങ്ങും. ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ 11:30 അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥ വെച്ച് നമ്മൾ ഒരുപക്ഷെ 5:30 ബാങ്ക് എങ്കിൽ, അല്ലെങ്കിൽ 5:20 ചില സ്ഥലത്ത് 5:45 ബാങ്കുണ്ട്, 5:30 ബാങ്കുണ്ട്, ചിലപ്പോൾ 5:20, 5:25 ഏത് സമയത്താവട്ടെ നമ്മളൊരു 4 മണിക്ക് എഴുന്നേക്കുന്നു. എന്നിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആകുന്നു, നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നു. അത്താഴത്തിന് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാത്തവരുണ്ട് എങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സിന് ശേഷം ഇൻഷാ അല്ലാ നാളെ മുതൽ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാവണം. വലിയ ഖൈറാണ്, വലിയ ഖൈറാണ്. അതാണ് ഖുർആനിൽ അല്ലാ പറഞ്ഞത്, എന്ത്? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ.
അത്താഴ സമയത്ത് എഴുന്നേറ്റ് അവർ ഇസ്തിഗ്ഫാർ പറയുന്നവരാണ് എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേറ്റുക്കുക. ആ സമയത്ത് എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് തഹജ്ജുദ് നമസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് തഹജ്ജുദ് എന്ന നിയ്യത്ത് തന്നെ വെക്കണമെന്നില്ല. ആ സമയത്ത് ചില ആളുകൾ വിത്ർ ഇഷായിന് ശേഷം അല്ലെങ്കിൽ തറാവീഹിന് ശേഷം നിസ്കരിക്കാറുണ്ടാവില്ല. ചിലപ്പോൾ വിത്ർ എപ്പോഴാണ് നിസ്കരിക്കാറ്? ഈ അത്താഴത്തിന് എഴുന്നേക്കുമ്പോഴായിരിക്കും നിസ്കരിക്കാറ്. അല്ലെങ്കിൽ രണ്ടരക്കാലത്ത് വെറുതെ നിസ്കരിച്ചാൽ തന്നെ നമുക്ക് തഹജ്ജുദ് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തഹജ്ജുദിന്റെ നിയ്യത്ത് വെച്ച് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക. അതിനുശേഷം നമ്മൾ അത്താഴം കഴിക്കുക. ഇനി നമുക്ക് അതിൻ്റെ നിയമവശങ്ങളിലേക്ക് വരാം. അതായത് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്ന ഒരു വാക്യം കൂടി പറയട്ടെ. ഈ അത്താഴ സമയം എന്നുള്ളത് മൂന്ന് ഹൃദയങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് നൽകുന്നതാണ്. എന്നിട്ട് മഹാൻ അവർകൾ വിശദീകരിക്കുന്നു, സമയങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് അത്താഴ സമയമാണ്. അത്താഴ സമയത്ത് എഴുന്നേറ്റിട്ട് ഒരുപാട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്നാണ്. ഒരുപാട് പേര് വീടില്ല എന്ന് പരാതി പറഞ്ഞു, സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് പരാതി പറഞ്ഞു. ഒരുപാട് നാളായി മക്കളില്ലാതെ വിഷമിക്കുന്നു. ചില ആളുകൾക്ക് മക്കൾക്ക് മക്കളില്ല, പേരക്കുട്ടികളില്ല, ആ ഒരു വിഷമം പറഞ്ഞവരുണ്ട്. ജോലി ശരിയാവുന്നില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, ജോലിയൊന്നും ശരിയാവുന്നില്ല, വിസ ശരിയാവുന്നില്ല, പി എസ് സി ടെസ്റ്റ് എഴുതി 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 ഒരു കോലമായി, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ, ഒരുപാട് മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകളെ, നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് പരിശുദ്ധമായ റമദാൻ. പ്രത്യേകിച്ച് അത്താഴ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് തഹജ്ജുദ് നമസ്കരിച്ച് ഒരുപാട് ഇസ്തിഗ്ഫാർ പറയുക. അസ്തഗ്ഫിറുല്ലാ, 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 അങ്ങനെ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കും. കാരണം ഖുർആനിൽ അല്ലാഹു പറയുന്നു, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. കുറച്ച് ആളുകൾ, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ അടയാളം അത്താഴ സമയത്ത് എഴുന്നേറ്റ് അവർ ഇസ്തിഗ്ഫാർ പറയുന്നവരാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അത്താഴ സമയത്തുള്ള മര്യാദകളിലേക്ക് കടന്നു വരാം. അതായത് ഒരു മനുഷ്യൻ എല്ലാ നമസ്കാരവും കഴിഞ്ഞ്, അവൻ്റെ ഇഷാവും അവൻ്റെ തറാവീഹും ഇത്രയൊക്കെ കഴിഞ്ഞ് അവൻ കിടന്നുറങ്ങുന്നു. ഒരു മൂന്ന് മണിക്കോ മൂന്നരക്കോ നാല് മണിക്കോ അവൻ എഴുന്നേക്കുന്നു. എഴുന്നേറ്റിട്ട് അവൻ എന്ത് ചെയ്യുക? പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞ് വന്ന് അവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ സമയത്ത് കഴിക്കാം, ഇല്ലെങ്കിൽ അവൻ രണ്ടരക്കാലത്ത് നമസ്കരിക്കുക. രണ്ടരക്കാലത്ത് നമസ്കരിച്ചതിന് ശേഷം അവൻ കുറച്ച് ദുആ ചെയ്യുക. ദുആ ചെയ്തതിന് ശേഷം അത്താഴം കഴിക്കുക. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, അതായത് സുബഹി ബാങ്കിന് മുമ്പ് നബി തങ്ങൾ അത്താഴം കഴിക്കുമായിരുന്നു. ഇവിടെ ചില സ്വഹാബിമാരോട് ചോദിച്ചു, ഈ സുബഹി ബാങ്കിന് മുമ്പ് നബിതങ്ങൾ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ, അതായത് നബിതങ്ങൾ അത്താഴം കഴിച്ച് കഴിഞ്ഞതിൻ്റെയും സുബഹി ബാങ്കിൻ്റെയും ഇടയിൽ എത്രമാത്രം ഗ്യാപ്പുണ്ട്, എത്രമാത്രം സമയമുണ്ട്, വക്കത്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പല സ്വഹാബിമാരും പറഞ്ഞത് ഖംസീന ആയ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിച്ചതിന് ശേഷം ഒരു 50 ആയത്ത് ഖുർആനിൽ നിന്നും 50 ആയത്ത് ഓതാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എന്തിന്? സുബഹിയുടെ ബാങ്ക് വിളിക്കാൻ. അപ്പോൾ സുബഹി നമസ്കാരത്തിന് ഒരു മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് കഴിക്കുന്നതല്ല അത്താഴം. അതൊക്കെ അത്താഴത്തിൽ പെടും, പക്ഷേ അതൊരു പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന അത്താഴമല്ല. മറിച്ച് ഇപ്പോൾ ഒരു 50 ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ കൂടിപ്പോയ 10 മിനിറ്റ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ അത്താഴം കഴിച്ചിരിക്കണം. അതായത് നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഗ്യാപ്പെങ്കിലും എന്തിനുണ്ടാവണം? സുബഹിയുടെ ബാങ്കിന് ഉണ്ടാവണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിർബന്ധമായ കാര്യമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട, ശ്രദ്ധിച്ചാൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതായത് 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും അത്താഴം കഴിച്ച് തുടങ്ങുന്നതല്ല, അത്താഴം കഴിച്ച് കഴിഞ്ഞതിൻ്റെയും അതുപോലെ തന്നെ സുബഹി ബാങ്കിൻ്റെയും ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവൽ നല്ലതാണ്. അതായത് അത്താഴം പരമാവധി നമ്മൾ ഇങ്ങോട്ടാക്കുക, അതായത് സുബഹിയുടെ സമയത്തേക്കാക്കുക. ചില ആളുകൾ ഈമാൻ കയറിയിട്ട് തറാവീഹ് നമസ്കാരം കഴിഞ്ഞ്, വിത്ര് കഴിഞ്ഞ് ഒരുപാട് ഭക്ഷണം കഴിക്കും, ഒരുപാട് ഭക്ഷണം കഴിച്ച് ഒരു ഒറ്റ ഉറക്കം, പിന്നെ എഴുന്നേക്കുന്നു സുബഹി ബാങ്ക് വിളിക്കുമ്പോഴാണ്. അത്താഴം ഞങ്ങൾക്ക് വേണ്ട ഉസ്താദേ, ഞങ്ങൾ അത്താഴം കഴിക്കാൻ, ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ അറിയാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ പിടിക്കാനാൻ പറ്റുമായിരിക്കും, പക്ഷേ അത് നമ്മുടെ ചര്യയല്ല, അത് നബിതങ്ങളുടെ ചര്യയല്ല. നബിതങ്ങളുടെ ചര്യ എന്ന് പറഞ്ഞാൽ എത്ര ഭക്ഷണം കഴിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റ് ഒരുക്ക് വെള്ളമെങ്കിലും, ഒരു കവിള് വെള്ളമെങ്കിലും, അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒന്നാമതായി നബിതങ്ങൾ പറയുന്നു, അത്താഴത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. ഒരു മനുഷ്യൻ അത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കുന്നതും അത്താഴം കഴിച്ചിട്ട് നോമ്പ് പിടിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇറച്ചിയും ചോറും മട്ടനും ബിരിയാണിയൊക്കെ ആ സമയത്ത് കഴിക്കണമെന്നല്ല, ലഘുവായ ലേറ്റായ ഭക്ഷണം കഴിക്കുക.
പ്രത്യേകിച്ച് ഒരുപാട് വെള്ളം കുടിക്കുക ആ സമയത്ത്, നിർജ്ജലീകരണം ഉണ്ടാകുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ നോമ്പ് പിടിക്കുന്നത്. മാർച്ച് മാസമാണ്, നല്ല വെയിലാണ്, നല്ല ഉഷ്ണമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരുപാട് വെള്ളം കുടിക്കുക. അത് ചായ ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, പച്ചവെള്ളമാണെങ്കിലും കുഴപ്പമില്ല, ചൂടുവെള്ളമാണെങ്കിലും നല്ലതുപോലെ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്ക് പോകുന്ന മക്കളാണെങ്കിൽ നല്ലതുപോലെ വെള്ളം കുടിപ്പിക്കുക. അത്താഴം കഴിക്കാതെ അവരെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാതിരിക്കുക. ആ സമയത്ത് അവരെ എങ്ങനെയാണെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിക്കുക. അപ്പോൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത്താഴ സമയത്ത് എഴുന്നേറ്റ് ഒരു റിക്ക് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. കാരണം ആ സമയത്ത് അങ്ങനെ ആ വെള്ളം കുടിക്കുന്നത് പോലും നമുക്ക് അത്താഴം കഴിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. പിന്നെയോ, ആ സമയത്ത് നമുക്ക് അറിയാവുന്ന ദുആകൾ ഒരുപാടുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. നമുക്ക് ഇപ്പോൾ അല്ലാഹുമ്മ റഹ്മനി യാ റഹമർ റഹീമീൻ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത്ത വഊദു ബിക മിനന്നാർ, അങ്ങനെ ഒരുപാട് ദുആ ഉണ്ടല്ലോ. റമദാനിൻ്റെ ആദ്യത്തെ പത്തിൽ പറയേണ്ടത്, രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിൽ, അപ്പോൾ ഏത് പത്തിലാണോ ഉള്ളത് ആ സമയത്ത് നമ്മൾ ആ ദുആകളും ആ ദിക്റുകളൊക്കെ ഒരുപാട് കണ്ട് പറയുക. പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. പിന്നെ ആണുങ്ങളൊക്കെ അത്താഴം കഴിച്ച് നേരെ പള്ളിയിലേക്ക് പോവുക. പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോഴാണ് മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ആ സമയത്ത് ഇരിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. ആ സമയത്ത് നേരെ പള്ളിയിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് നമ്മൾ നോദൂക്ക് എടുത്ത് അവിടെ ചെന്ന് ഒന്ന് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ബാങ്ക് വിളിക്കും. പിന്നെ ജമാഅത്തോടു കൂടി നമസ്കരിച്ച് പിന്നെ ചിലപ്പോൾ സുബ്ഹി കഴിഞ്ഞിട്ട് എന്തെങ്കിലും അല്പം ഓതാൻ പറ്റുമെങ്കിൽ, അതൊന്നും നമുക്കിപ്പോൾ ഇന്നത്തെ കാലമാണ്, ആളുകളെ എന്താണ് ചിന്തിച്ചു കൂട്ടുന്ന അറിയില്ല. ഓതാൻ പറ്റുമെങ്കിൽ ഓതുക, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഓട്ടൻ തന്നെ അങ്ങോട്ട് കിടന്നുറങ്ങാതെ 5:30 ബാങ്ക് എങ്കിൽ ഒരു 6:45 അല്ലെങ്കിൽ 6:20 ആകുമ്പോൾ എന്ത് സൂര്യൻ ഉദിക്കും, ഉദയം കഴിയും. ആ ഉദയം കഴിഞ്ഞിട്ടൊന്ന് കിടക്കാൻ, കിടക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഏത് ഉസ്താദ് വന്ന് എത്ര ഖുർആൻ ഓതിയിട്ട് വാത് പറഞ്ഞാലും, അതായത് സുബീക്ക് ശേഷം കിടന്നുറങ്ങാൻ പാടില്ല എന്നൊക്കെ എത്ര ആലോകൾ പറഞ്ഞാലും, സുബീക്ക് ശേഷം ഉറങ്ങുന്നവരാണ് ഭൂരിഭാഗം മുസ്ലിമീങ്ങളും എവിടെ, റമദാനിൽ. കാരണം ആ തലേന്നുള്ള ക്ഷീണമൊക്കെ ഒന്നും മാറ്റാനും, പ്രത്യേകിച്ച് ആ സമയത്തുള്ള ഓരോരുക്കം ഒരു റാഹത്തായിട്ട് ചിലപ്പോൾ പല ആളുകളും കണ്ടേക്കാം. അപ്പോൾ ഉറങ്ങണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഉദയം കഴിഞ്ഞിട്ട് കിടക്കുക. ഇപ്പോൾ 6:45 ഉദയം, ഇപ്പോൾ നമ്മൾ പള്ളിയിൽ ചെന്നാൽ അവിടെ കാണാൻ പറ്റും ഉദയം, അല്ലെങ്കിൽ കലണ്ടറൊക്കെ എഴുതിയിട്ടുണ്ടാകും ഉദയം, സൂര്യ ഉദയം എന്നുണ്ടാവും. ആ ഉദയം കഴിഞ്ഞിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. അതായത് സുബി കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ് ഓട്ടം തന്നെ പായലൊക്കെ അങ്ങനെ കിടക്കാതെ, കാരണം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ആളുകൾക്കും പല ആരോഗ്യസ്ഥിതിയാണല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, പറയൽ എൻ്റെ കടമയാണ്, പറഞ്ഞു എന്ന് മാത്രം. ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ആ ഉദയം കഴിഞ്ഞിട്ട് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുന്നു എങ്കിൽ, കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കിടക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത്താഴ സമയത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത്താഴ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അത്താഴം പരമാവധി നമ്മൾ ഇങ്ങോട്ടാകും, അതായത് സുബഹി ബാങ്കിന് ആ ഒരു അടുത്തുള്ള സമയം എന്ന് വെച്ച്, ചില ആളുകൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു സംശയം ഉണ്ടാകും, ഉസ്താദേ ഞങ്ങൾ എഴുന്നേറ്റ് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുബഹി ബാങ്ക് വിളിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യും, അത് മൊത്തം കഴിക്കണോ, പ്ലേറ്റിലുള്ള മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് മതിയോ? പോരാ പോരാ. ഇവിടെ മഹാന്മാരെ ഉലമാക്കൾ പറയുന്നു, പ്രത്യേകിച്ച് ഫത്വഹുൽ മുഈൻ എടുത്തു നോക്കിയാൽ കാണാം, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ആ സമയത്താണ് അവൻ ബാങ്ക് കേൾക്കുന്നത്. അവൻ വായിലുള്ളത് ഇറക്കാൻ പാടില്ല, വായിലുള്ളത് എന്ത് തുപ്പി ഫലഫല്ലഹു നാൻ, തുപ്പിക്കളയണമെന്നാണ്, തുപ്പിക്കളഞ്ഞിട്ട് വായ കഴുകണം. കാരണം ഈ ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത്താഴത്തിൻ്റെ സമയം കഴിഞ്ഞു, ഇനി കഴിക്കാൻ പാടില്ല, ഇനി നോമ്പിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു എന്ന ഒരു വിളിയാളമാണ് എന്ത് സുബഹി ബാങ്ക് എന്ന് പറഞ്ഞാൽ. സുബഹി ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അത്താഴത്തിൻ്റെ സമയം കഴിഞ്ഞു, ഇതാ ഇനി തൊട്ട് ഈ സമയം തൊട്ട് നിങ്ങളുടെ നോമ്പിൻ്റെ ടൈം തുടങ്ങിയിരിക്കുന്നു എന്ന് അറിയിക്കലാണ് സുബഹി ബാങ്ക്. എന്ന് വെച്ച് സുബഹി ബാങ്ക് കഴിഞ്ഞ, അപ്പോൾ ബാങ്ക് വിളിച്ച് കഴിഞ്ഞത് വരെ കഴിക്കാം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്, അങ്ങനെയല്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് മുമ്പ് കഴിച്ചത് പോട്ടെ, അല്ലാതെ ബാങ്ക് വിളിക്കുമ്പോൾ നമ്മുടെ വായിലുള്ളത് എന്താണോ അത് തുപ്പിക്കളഞ്ഞ് വായ കഴുകി നമ്മൾ നോമ്പുകാരായേക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പള്ളികളുണ്ട്, ഓരോരോ സംഘടനക്കാർക്കും ഓരോ പള്ളിയാണ്, ആ ഏത് പള്ളിയിൽ നിന്ന് കേട്ടാലാണ് ഞങ്ങൾ നോമ്പ് തുറക്കേണ്ടത് അല്ലെങ്കിൽ നോമ്പ് മുറിക്കേണ്ടത്? ഇപ്പോൾ നോമ്പ് തുറയുടെ കാര്യമാവട്ടെ, ഇപ്പോൾ അത്താഴത്തിൻ്റെ കാര്യമാവട്ടെ, സുബഹിയുടെ കാര്യമാവട്ടെ, മഗ്രിബിൻ്റെ കാര്യമാവട്ടെ, ഒരുപാട് പള്ളികളുണ്ട്. ഓരോ പള്ളിയിൽ നിന്നും ചിലപ്പോൾ 5 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ് ഇടവിട്ടൊക്കെ ഇങ്ങനെ ബാങ്ക് കേൾക്കാം. ചിലപ്പോൾ ഇപ്പോൾ 5:25 സുബഹി ബാങ്ക് എങ്കിൽ 5:20, 5:30 തൊട്ടേ പല പള്ളികളിൽ നിന്നൊക്കെ ബാങ്ക് കേൾക്കാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മുടെ മഹല്ലത്ത് പള്ളി, ഇപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള പള്ളിയാണെങ്കിലും നമ്മുടെ മഹല്ലിലെ പള്ളി, ആ മഹല്ല പള്ളിയിലെ സമയം
നമ്മളൊന്ന് നോക്കി വെക്കുക. അതായത് സമയമാവുക എന്നതാണ് ഇവിടെ പ്രാധാന്യം. അല്ലാതെ പല സ്ഥലത്തും ബാങ്ക് കേട്ട് നോമ്പ് തുറക്കലും നോമ്പ് അടക്കലുമല്ല ചെയ്യേണ്ടത്. നമ്മുടെ മഹല്ലത്തിൻ്റെ പള്ളി, അത് നമുക്ക് വിശ്വാസമാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ടൈം ഒന്ന് നോക്കി വെക്കുക. 5:25 ആണെങ്കിൽ 5:25. പ്രത്യേകിച്ച് ആണുങ്ങൾ ടൈം കൃത്യമായി മനസ്സിലാക്കി വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം. അവർ ചിലപ്പോൾ നമുക്ക് വിശ്വാസമില്ലാത്ത വേറെ ഏതെങ്കിലും പള്ളിയിൽ ബാങ്ക് കേട്ടിട്ട് ചിലപ്പോൾ നോമ്പ് തുറന്നേക്കാം. അപ്പം അങ്ങനെയല്ല, നമുക്ക് വിശ്വാസയോഗ്യമായ നമ്മുടെ മഹല്ലത്ത് പള്ളി, അത് നമുക്ക് വിശ്വാസമാണല്ലോ, ആ പള്ളിയിലെ ടൈം ഏതൊക്കെ, ഓരോ ദിവസം ഏതൊക്കെ ടൈമിലാണ് ബാങ്ക് ചിലപ്പോൾ കൂടി വന്നേക്കാം അല്ലെങ്കിൽ കുറഞ്ഞു വന്നേക്കാം, അതുപോലെ നോമ്പ് തുറയുടെ സമയം, അതുപോലെ അത്താഴത്തിൻ്റെ സമയം, അതുപോലെ സുബൈ ബാങ്കിൻ്റെ സമയം. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ കൃത്യമായി, മറ്റ് മാസങ്ങളിൽ പോവട്ടെ, ഈ മാസമെങ്കിലും നമ്മളതൊന്ന് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ അത് പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ പുരുഷന്മാരെ എൻ്റെ ഉപ്പമാരെ നിങ്ങൾക്കുള്ളതാണ്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ നോമ്പിൽ അത്താഴ സമയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അത്താഴ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വലിയ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. അല്ലാഹു നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. ആ വാഗ്ദാനം കിട്ടുന്നവരുടെ, ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ദുആകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റമദാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അനുകൂല സാക്ഷിയാക്കുമാറാവട്ടെ. എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഈ നോമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇതെല്ലാത്തിൻ്റെയും ന്യൂനതകൾ പരിഹരിച്ച് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനും കഴിഞ്ഞുപോയ ഷഅബാൻ റജബ് എല്ലാം ഈ 3 മാസങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹുവേ എന്നെ നല്ലതുപോലെ പരിഗണിച്ചവനാണ് എന്ന് ഈ 3 മാസങ്ങളും പറയുന്ന നല്ല ആളുകളിൽ അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ ഉൾപ്പെടെ നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും അള്ളാഹു ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മളിൽപ്പെട്ട രോഗികളായ ആളുകളുണ്ട്, പാവപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സമാധാനവും എല്ലാവിധ സലാമത്തും നൽകട്ടെ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളൊക്കെ റമദാനിലാണല്ലോ, റമദാനിലെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വിശദമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ആ വീഡിയോ കാണുക, തറാവീഹ് നമസ്കാരം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.